വീഴ്ചകളിൽ തളർന്നു പോകാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടൽ. മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാവുന്ന ഒന്നല്ല. നേരെ മറിച്ച് അവനവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ്. ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത്. നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല, നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. നിങ്ങളെ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്, ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കുവാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടെ ശ്രമിക്കുക എന്നതാണ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആയിരം ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നിങ്ങളെ രണ്ടു തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അത് ഒരു മുന്നറിയിപ്പായിരുന്നു, രണ്ടാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. ജീവിതം ചിലപ്പോൾ കരയിലടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖംമൂടി കാണാൻ കഴിയും. ആ വിഷമങ്ങളും പ്രശ്നങ്ങളും ചിലപ്പോൾ നല്ല ഒരു തുടക്കത്തിന് കാരണമായേക്കാം. നല്ല ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കാനുള്ളതല്ല, നേടിയെടുക്കാനുള്ളതാണ്. അതിനായി പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവരവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയക്കണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.